السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوق وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുത്തലിം സുഹൃത്തുക്കൾ, സുഫ മഹ്ഫിലിൻ്റെ ഈ ഒരു കലാമാമാങ്ക വേദിയിൽ എനിക്ക് നിങ്ങളുമായി സംബന്ധിക്കാൻ കിട്ടിയ വിഷയം 21-ാം നൂറ്റാണ്ടിൽ വിസ്മയം തീർക്കുന്ന ഖുർആൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ലോകത്തുള്ള ശാസ്ത്രപണ്ഡിതന്മാരുടെ മേശപ്പുറത്തുള്ളത് വിശുദ്ധ ഖുർആനാണ്. ഇവിടെയുള്ള വലിയ വലിയ പ്രഗത്ഭന്മാരായ സാഹിത്യകാർ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. ജൂതന്മാർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും വിശുദ്ധ ഖുർആനാണ്. ഇസ്ലാമിൻ്റെ വിമർശകർ ലോകത്തുടനീളം ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ഖുറാന്റെ ക്രോഡീകരണം. 114 അധ്യായങ്ങളും 6066 വാക്യങ്ങളാണ് ഖുറാനുള്ളത്. അതിൽ 1000-ന് മുകളിൽ വാക്യങ്ങൾ പരാമർശിക്കുന്നത് ശാസ്ത്രത്തെയാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശാസ്ത്രം തെല്ലും വികസിക്കാത്ത അക്കാലത്ത് മക്ക എന്ന മരുഭൂ പ്രദേശത്ത് നിരക്ഷരനായി, ആട്ടിടനായി, സത്യസന്ധൻ എന്ന പേര് അർഹനായി ലഭിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുറാനിൽ പറയുന്ന ശാസ്ത്രം എന്ന് വെച്ചാൽ ജ്യോതിശാസ്ത്രം, ഊർജ്ജശാസ്ത്രം, ജലശാസ്ത്രം, ഭൂമിശാസ്ത്രം, സസ്യശാസ്ത്രം, ജന്തുശാസ്ത്രം, ശരീരശാസ്ത്രം എന്നിങ്ങനെ നിരവധി ശാസ്ത്രങ്ങൾ ഖുറാനിൽ വിശദീകരിച്ച് പറയുന്നു. പുരാതന കാലഘട്ടം അത്ഭുതങ്ങളുടേതായിരുന്നു. പിന്നീട് സാഹിത്യത്തിൻ്റെയും കവിതകളുടെ കാലഘട്ടമാണ്. പക്ഷേ ഈ കാലഘട്ടം എന്ന് വെച്ചാൽ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെ കാലഘട്ടമാണ്. എന്നാൽ ഖുറാനിൽ ഇവ 3 സംയുക്തമാണ്: ആസ്ട്രോണമി, ജ്യോതിശാസ്ത്രം, ആകാശഗോളങ്ങൾ, ഭൗതിക പ്രപഞ്ചം, ഇവകളെ കുറിച്ചുള്ള പഠനമാണ് ജ്യോതിശാസ്ത്രം. 1973 ഒരു കൂട്ട ശാസ്ത്രജ്ഞന്മാർ ബിഗ് ബാങ് തിയറി കണ്ടെത്തി. ബിഗ് ബാങ് തിയറി എന്ന് വെച്ചാൽ ആദ്യ പ്രപഞ്ചം നിപുലമായിരുന്നു. പിന്നീട് ഒരു വിസ്ഫോടനത്തോടെ താരങ്ങൾ, ഗ്രഹങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിങ്ങനെ വിപുലീകരിച്ചു. ഈ കണ്ടെത്തലിന് അവർക്ക് ഒട്ടേറെ അനവധി ബഹുമതിയും നോബൽ സമ്മാനം ലഭിച്ചു. എന്നാൽ ഖുറാനിൽ 21-ാം അധ്യായം 30-ാമത്തെ വചനം പറയുന്നു, ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നു, പിന്നീട് അവയെ നാം വേർപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നു. ഈ സത്യനിഷേധികൾ കണ്ടില്ലേ എന്നിങ്ങനെ വിശദീകരിച്ചു പറയുന്നു. ശാസ്ത്ര വികാസത്താലും ആധുനിക ബഹിഷ്കാരത്താലും മികച്ചു നിൽക്കുന്ന ഡച്ച് എന്ന് പറയുന്ന രാജ്യത്ത് ഒരു പ്രശസ്ത എഴുത്തുകാരുണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാമിനെ നിരന്തരം വിമർശിക്കുന്ന ആളായിരുന്നു. പള്ളികൾ തച്ചി തരിപ്പടമാക്കണം, സ്ത്രീകൾ നിക്കാം വിചാവിടാൻ പാടില്ല എന്നിങ്ങനെ നിരന്തരം വിമർശിക്കും. അദ്ദേഹം ഇസ്ലാമിൻ്റെ കർശന ഭാഷയിൽ അദ്ദേഹം എഴുതി. ഇസ്ലാമിൻ്റെ തനിമയെ കടിച്ചു തുപ്പാനുള്ള സകല നിരീക്ഷണങ്ങളും സങ്കല്പനങ്ങളും അദ്ദേഹം കൂട്ടിച്ചേർത്തി. ഒരിക്കലും സുപ്രഭാതത്തിൽ ഇസ്ലാമിൻ്റെ ഗ്രന്ഥമായ ഖുറാനിൻ്റെ ആയത്തുകളിലേക്ക് അദ്ദേഹം നിരീക്ഷിച്ചു തുടങ്ങി. ഇന്നലെ വരെ ശാസ്ത്രം കണ്ടെത്തിയ പല അത്ഭുതങ്ങളും, 1500 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഈ ഗ്രന്ഥത്തിൽ വിശദീകരിച്ച് പറയുന്നു. ഖുറാനിൻ്റെ ആയത്തിൽ ലയിച്ചു പോയ അദ്ദേഹം മനോഹരമായ അത്ഭുതങ്ങളിലേക്ക് വൈത്തിരിവായി. ഖുറാനിക സത്യങ്ങൾ ശാസ്ത്രലോകത്ത് വെല്ലുന്ന മാനുഷിക സത്യങ്ങളാണെന്ന് ഒടുവിൽ അദ്ദേഹത്തിന് മനസ്സിലായി. യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ശാസ്ത്രത്തെ വായിച്ചെടുത്ത ആയത്തുകാരൻ വൈകാതെ തന്നെ മുസ്ലിമാവുകയാണ് ചെയ്തത്. ഇസ്ലാമിൻ്റെ സകല മേഖലകളിലും അദ്ദേഹം പഠിച്ചെടുത്ത് ആയത്തുകാരൻ വൈകാതെ തന്നെ പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ രചിച്ചു തുടങ്ങി. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചുള്ള പഠനത്തിൽ 1577 സർ ഫ്രാൻസിസ് ഡയറ എന്ന് പറയുന്ന ഒരു പുരാതന ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു. ആ എഴുത്തുകാരൻ പുരാതന ശാസ്ത്രം പറഞ്ഞ ഭൂമി ഭൂ ആകൃതിയിലാണെന്ന് തിരുത്തി ഭൂമി ഗോളാകൃതിയിലാണെന്ന് കണ്ടെത്തി. അദ്ദേഹം ഭൂമിക്ക് ചുറ്റും സഞ്ചരിച്ചുകൊണ്ടാണ് നീ കണ്ടെത്തൽ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. എന്നാൽ ഖുറാനിൽ ഇത് വിശദീകരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങി ഖുറാനിലെ വചനങ്ങളെ ഓരോന്ന് കെട്ടയിച്ച് പരിശോധിച്ച ലോകാത്ഭുതങ്ങളുടെ പൂർവ്വ സത്യം തെളിയുന്നത് ഖുറാനിലൂടെ ആയിരിക്കും. ശാസ്ത്രം ഇന്ന് കണ്ടെത്തുന്ന പല അത്ഭുതങ്ങളും 100 ആണ്ടുകൾക്ക് പഴക്കമുള്ള ഖുറാനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. വാഹദവാൻ അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും.